ഞാൻ വന്നത് മാർട്ടിൻ സാറിന്റെ സിനിമയിലൂടെയാണ് ഞാൻ അറിയപ്പെടുന്നത് കേട്ട് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ സാലറിയുടെ മാർട്ടിൻ സാറ സിനിമയിലൂടെയാണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു കാര്യമാണ് എന്നെ വിളിച്ചത് മാർട്ടിൻ സാറാണ് ഈ പടത്തിലേക്ക് കഥയായിരിക്കും ബീജം നന്നായിരിക്കും എന്ന് പറഞ്ഞത് മാർട്ടിൻ സാറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കഥ പിന്നെ ഈ സ്റ്റോറിയാണ് എനിക്ക് ഭയങ്കര കാച്ചിങ് ആയിട്ട് തോന്നിയത്. ഇതിന്റെ കഥയാണ് അല്ലെങ്കിൽ ആ ഒരു അനുശ്രീ എന്നുള്ള ഒരു കഥാപാത്രം അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം ചില സമയം നമുക്കൊരു ഒരു നമ്മൾ ഫുൾ ലെങ്ത് ഉള്ള അല്ലെങ്കിൽ ഒരു സിനിമയിൽ മൊത്തം ഒരു കഥാപാത്രം ചെയ്യണമെന്നില്ല. ഒരു ആൾക്കാർക്ക് നമ്മളെ ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒന്ന് രണ്ട് നല്ല കുഞ്ഞു കഥാപാത്രങ്ങളായാലും നല്ലതാണ്. അങ്ങനെയായിരുന്നു എനിക്ക് അനുശ്രീയം തോന്നിയത്. എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോ ഉള്ള ഫീല് തന്നെയായിരുന്നു. എനിക്ക് പടം ചെയ്തപ്പോഴും റിലീസായിട്ട് അത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴും എനിക്ക് അതേ അവർ കേട്ട ഫീലോടെയാണ് ഞാൻ ഇറങ്ങിയത്. അത്രയും നല്ലൊരു സ്റ്റോറിയും അത്രയും നല്ലൊരു എന്താ പറയാ നമ്മളെ ഹൃദയം നിറച്ച അല്ലെങ്കിൽ അതൊരു എന്താ പറയാ നമ്മുടെ ഒരു ഹൃദയം നിറഞ്ഞൊരു സിനിമയായിരുന്നു ഇതിലത്തെ പ്രണയവിലാസം എന്ന സിനിമയും അല്ലെങ്കിൽ അതിലത്തെ അവർ അനുശ്രീ എന്നുള്ള കഥാപാത്രവും അത് തന്നെയായിരുന്നു അതിനുള്ള കാരണം. ശരിക്കും ചേച്ചിയുടെ സീൻ അമ്മയുടെ സീനൊക്കെ എടുത്തായിട്ടാണ് എൻ്റെ എടുക്കുന്നത്. പക്ഷേ ശരിക്കും സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഈ അനുശ്രീ ഇങ്ങനെ ഞാൻ കഴിഞ്ഞ് വലുതായിട്ടാണ് തെളിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഒരു കോളേജിലുള്ള സീൻ എടുക്കുമ്പോൾ തന്നെ എന്നോട് ശിവസേട്ടൻ പറഞ്ഞു അത്ര കയറണ്ട അത്ര കയറണ്ട കുറച്ച് ലൈറ്റ് ആക്കാം എന്ന് ശിവസേട്ടൻ ഇങ്ങനെ. അപ്പൊ എനിക്കത് പറഞ്ഞു എനിക്ക് പറഞ്ഞു തരുന്നത് ശിവസേട്ടനായിരുന്നു. അതായത് അത്ര കയറണ്ട എന്ന് പറഞ്ഞു. അതായത് എനിക്ക് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തന്റെ ചേച്ചിയുടെ ഒരു വീട് അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചു പോയാൽ മതി. പക്ഷെ സിനിമയിലോട്ട് എത്തുമ്പോ എന്ന് പറഞ്ഞാൽ ഈ അനുശ്രീ വലുതായിട്ട് അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം വരുന്ന ഒരു മകനൊക്കെയായി കുടുംബജീവിതം നയിക്കുന്ന അനുശ്രീ ഒരു 18-19 വയസ്സുള്ള അനുശ്രീ ഭയങ്കര ഡിഫറെന്റ് ആണ്. അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി ഒരു അതിൽ നിന്ന് എങ്ങനെയാണ് മാറുന്നത് ഒരു കുടുംബജീവിതം വരുമ്പോ എങ്ങനെയാണ് മാറുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പം എനിക്ക് ഞാൻ അതേപോലെ ഞാൻ ഫസ്റ്റ് ചോദിച്ചിരുന്നു എനിക്ക് എഡിറ്റ് ഒന്ന് കാണണം എനിക്ക് എങ്ങനെയാണ് ആ ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ എനിക്ക് അതത്ര പാടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇതേപോലെ തന്നെ ആ വ്യക്തി വലുതായിട്ടാണ് പിന്നെ എന്താ പറയുക വലിയ അനുസരിച്ചത്. അത് എനിക്ക് അത്ര പാടായിട്ട് എനിക്ക് തോന്നിയിരുന്നു. എന്നോട് എല്ലാ പ്രൊമോഷനും ചോദിക്കുന്ന ആരുമേ ഈ പറഞ്ഞ പോലെ വീട്ടേട്ടം പറഞ്ഞ പോലെ നമ്മൾ ഈ ക്യാരക്ടറൊക്കെ റിവീൽ ചെയ്തതിന് മുന്നേ എന്നോട് എല്ലാ ഇന്റർവ്യൂവിലും ചോദിച്ചുകൊണ്ടിരുന്നതാണ് മമ്മൂതിയായിട്ട് സൂപ്പർ ഷിനു ശേഷം ഉണ്ടായിരുന്ന സീൻ എങ്ങനെ ഉണ്ടായിരുന്നു അർജന്റായിട്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇവരായിട്ട് ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ ഒരു ബന്ധം ഉണ്ടായിരുന്നു സിനിമ എനിക്ക് ആർക്കിവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. അപ്പം ഈ സിനിമയിലോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോ പക്ഷെ ഞങ്ങളുടെ നല്ല എന്റെ നല്ല സുഹൃത്താണ് മമിത. ഇപ്പോ എല്ലാ ഓരോ സിനിമകളും റിലീസ് ആകുമ്പോഴും എന്നെ വിളിച്ചിട്ട് പടം കണ്ട് എനിക്ക് നല്ല അഭിപ്രായം തരുന്ന അല്ലെങ്കിൽ ഞാൻ തിരിച്ചു അങ്ങനെ ചെയ്യുന്ന എന്റെ ഒരു നല്ല സുഹൃത്താണ് മമിത. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിക്കുന്നിടത്ത് ഞാനത് പറയാറുണ്ട് ബോഡി ഷേവിങ് അല്ലെങ്കിൽ കുറെ പേർക്കും നേരിടുന്ന അല്ലെങ്കിൽ പലരും അതിന് കോൺസിക്വൻസ് അറിയാത്ത ഒരു കാര്യമാണ്. അതിപ്പം എന്താ പറയാ തടിച്ചതിനെ പറ്റി എനിക്ക് കുറച്ച് ബോഡിയിൽ കുറച്ച് ചേഞ്ചസ് വരുന്ന സമയത്ത് അതിനെപ്പറ്റി പലരും കമൻറ്റ് പറയുമ്പോൾ എനിക്കിപ്പോ എൻ്റെ പരിചയ ആൾക്കാർ തടിച്ചിരുന്ന വരുന്ന പോലെയല്ല പലരും ചില സമയത്ത് ഭയങ്കര മോശമായിട്ടുള്ള കമൻറ്റ് പറയുമ്പോൾ ഞാൻ തന്നെ ചില സമയത്ത് എൻ്റെ ബോഡിയിൽ ഞാൻ ഇൻസെക്യൂർഡ് ആയിരുന്ന ചില സമയങ്ങളിൽ അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാവാറുണ്ട് അല്ലെങ്കിൽ ഭയങ്കര എനിക്കത് ഹേർട്ട് ആവാറുണ്ട്. അപ്പോ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതൊരു ഓപ്പോസിറ്റ് കാരണം എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് അറിയാത്തടത്തോളം കാലം ഇങ്ങനെയുള്ള സെൻസിറ്റീവ് വിഷയങ്ങളിൽ നിന്ന് നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.